ഇപ്പോൾ 2023 ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് ഡ്രസ്സിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ജീൻസ് ആൻഡ് ടോപ്സാണ്. അതും നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ലൂസ് ഫിറ്റിൽ വരുന്ന ഒരു മോഡേസ്റ്റ് ഫാഷൻ ഡ്രസ്സാണ് ഇപ്പം നമുക്ക് ജീൻസും ടോപ്സും പെയർ ചെയ്യുന്നത്. സോ ഈ ഒരു ലുക്കിലേക്ക് നമുക്ക് എങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് ഹിജാബ് ഇടാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ ജീൻസും ടോപ്സും യൂസ് ചെയ്യുന്ന സമയത്ത് ഹിജാബ് ഇടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. മോഡസ്റ്റ്ലി ആണ് പറയുന്നത്. ബിഫോർ ദാറ്റ് വെൽക്കം ബാക്ക് ടു ലുലു ഹിജാബ്സ് ആൻഡ് ക്ലോത്ത്സ്. സോ ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം, ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ജീൻസിൻ്റെയും ടോപ്പിൻ്റെയും കൂടെ നിങ്ങൾ മാക്സിമം ഷിഫോൺ ഹിജാബ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ബിക്കോസ് നമ്മൾ ജീൻസ് ഇടുന്നതോടുകൂടിയിട്ട് നമ്മൾ ഔട്ട്ഫിറ്റ് ഒരു വെസ്റ്റേൺ ലുക്കിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്. നമ്മൾ ട്രഡീഷണൽ വെയറിന്ന് ചുരിദാറിനൊക്കെ മാറിയിട്ട് നമ്മളൊരു വെസ്റ്റേൺ ലുക്കിലേക്ക് മാറും. വെസ്റ്റേൺ ലുക്കിലേക്ക്, അതിനിപ്പോൾ ഏത് വെസ്റ്റേൺ ലുക്കിലേക്കും നമുക്ക് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് നോർമൽ ഷിഫോണാണ്. അപ്പം സ്മൂത്തായിട്ടുള്ള ഷിഫോൺ ഹിജാബാണ് നിങ്ങൾ വെസ്റ്റേൺ ലുക്കാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. ഷിഫോണിൻ്റെ അത്ര ഭംഗി വെസ്റ്റേൺ ലുക്കിലേക്ക് നിങ്ങൾക്ക് വേറെ ഏത് ഹിജാബും തരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പിക്സൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ മാക്സിമം ഷിഫോൺസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ജീൻസ് ആൻഡ് ടോപ്പ് ലുക്കിലേക്ക് ഹിജാബ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇടേണ്ടത്, എങ്ങനെയാണ് ഹിജാബ് സ്റ്റൈൽ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ഇതിലേക്ക് ഏറ്റവും നല്ലൊരു ഹിജാബ് സ്റ്റൈൽ എന്ന് പറയുന്നത് വൺ സൈഡ് ആയിട്ടുള്ള ഹിജാബ് സ്റ്റൈലാണ്. അതായത് നമ്മൾ ഹിജാബ് എടുക്കുക, ഒരു ഷോർട്ടർ സൈഡും ഒരു ലോങ്ങർ ആയിട്ടുള്ള പോർഷനും എടുക്കുക. എന്നിട്ട് ലോങ്ങർ പോർഷന് നമ്മളുടെ കഴുത്തിന് ചുറ്റും കൊണ്ടുപോയിട്ട് ബാക്കിലോട്ടിടുക, ഒരു ഷോർട്ട് പോർഷന് മുന്നിലേക്കിടുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീൻസിലേക്കും ഏത് ടോപ്പ്, ഇപ്പോൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്ന ടോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നീ ലെങ്ത് ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളുടെ ഔട്ട്ഫിറ്റ് ടോട്ടലായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലെങ്തി ആയിട്ട് നിൽക്കുന്ന ഹിജാബ് സ്റ്റൈലാണ് കൂടുതൽ നല്ലത്. നമ്മളൊരുപാട് ഷോർട്ടായിട്ടുള്ളൊരു ഹിജാബ് സ്റ്റൈൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ലുക്ക് ഒന്നും കൂടി ഒന്നിങ്ങനെ ഒരു ബലൂൺ എഫക്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിനേക്കാളൊക്കെ ജീൻസ് ആൻഡ് ടോപ്പിലേക്ക് കൂടുതൽ നല്ലത് കുറച്ച് ലെങ്തി ആയിട്ട് കുറച്ച് എങ്ങനെ ഹാങ് ചെയ്തിടുന്ന രീതിയാണ് നല്ലത്. സോ ഒരിക്കലും നമ്മൾ ജീൻസിലേക്കൊക്കെ ഹിജാബ് ഇടുന്ന സമയത്ത് ഒരുപാട് മുട്ടുസൂചിയൊക്കെ കുത്തി ഒരുപാട് ലെയറിങ്ങൊക്കെ എടുത്ത് അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ ഹിജാബ് ക്യാപ്പ് ഇങ്ങനെ ഒരുപാട് കാണിച്ചിട്ട് അങ്ങനത്തെ ട്രഡീഷണൽ മെത്തേഡിലൊന്നും ഇടരുത്. ബാക്കിൽ കുറച്ച് വോളിയം ആഡ് ചെയ്യാറുണ്ട് സാധാരണ എല്ലാവരും. അതല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ ഇടരുത്. അണ്ടർ ക്യാപ്പ് നല്ല ലൈറ്റായിട്ട് കുറച്ച് പ്രീമിയം അണ്ടർ ക്യാപ്പ് യൂസ് ചെയ്യുക. എന്നിട്ട് പുറത്തുള്ളത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ഹിജാബ് റോളിംഗ് ആണ് സാധാരണ ആയിട്ട് വെസ്റ്റേൺ ലുക്കിലേക്ക് കാണാറുള്ളത്. ഇനി തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഒരു സോളിഡ് കളേഴ്സ് പ്ലെയിൻ ഹിജാബാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും പ്രിൻ്റഡ് ഹിജാബ്സ് ജീൻസിലേക്ക് യൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ ജീൻസ് ആവുന്ന സമയത്ത് വെസ്റ്റേൺ ലുക്ക് വരുമ്പോൾ പ്രിൻ്റഡ് ഹിജാബ്സിൽ എങ്ങനത്തെ ടൈപ്പ് പ്രിൻ്റാണ് ഉള്ളതെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ അധികവും പ്രിൻ്റഡ് ഹിജാബ്സിൽ ഫ്ലോറൽ പ്രിൻ്റ്സൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു ടൈപ്പ് പ്രിൻ്റ് നമുക്ക് ജീൻസിലേക്ക് അത്ര തന്നെ ഒരു മാച്ച് അല്ല. കാരണം അത് വരുന്നതോടുകൂടി ലുക്ക് കുറച്ചൊന്ന് ട്രഡീഷണലായി ഒരു എത്നിക് ആയി ആ സെക്ഷനിലോട്ട് പോയി. മറിച്ച് നമുക്ക് ജീൻസിലേക്ക് കുറച്ചും കൂടി ഒരു ക്ലാസി ആയിട്ടുള്ള കുറച്ചും കൂടി ഒരു റേഞ്ചുള്ള ഒരു ലുക്കാണ് വേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ സോളിഡ് കളർ ഹിജാബ്, പ്ലെയിൻ ഹിജാബ്സ് മാത്രം ചൂസ് ചെയ്യുക. പ്രിൻ്റഡ് ഹിജാബ്സ് മാക്സിമം ഒഴിവാക്കാം. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ചൊരു ക്ലാസി ആയിട്ടുള്ളൊരു സ്ട്രൈപ്സ് ഒക്കെ വരുന്ന പ്രിൻ്റാണ്, പ്രിൻ്റഡ് ഹിജാബ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ടോളൂ. മാക്സിമം നമ്മൾ സോളിഡ് കളർ ഹിജാബാണ് നിങ്ങൾക്ക് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവുക. ഇനി ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ഹിജാബിൻ്റെ ഷെയ്ഡാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ജീൻസിലൊക്കെ തന്നെ ലൂസ് ഫിറ്റാണ്, ബാഗി ജീൻസാണ്. അപ്പം ഏതൊരു ടൈപ്പ് ടോപ്പ് നമ്മൾ അതിലേക്ക് പെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് നമുക്ക് കൂടുതൽ നല്ലത്. അതിപ്പോൾ ഇനി ഹിജാബായാലും നമ്മളുടെ ഔട്ട്ഫിറ്റ് ആയാലും ഒക്കെ ഒരു എക്സ്പെൻസീവ് അല്ലെങ്കിൽ ഒരു ക്ലാസി ലുക്ക്, ഒരു റേഞ്ച് ലുക്ക് നമുക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ പേസ്റ്റൽ കളേഴ്സ് ട്രൈ ചെയ്യുക. പേസ്റ്റൽ ഷെയ്ഡ്സ് നമ്മൾ ഇടുന്നതോട് കൂടിയിട്ട് നമുക്ക് എല്ലാ കളറിലും ഒരു ഗ്ലാസി ലുക്ക് കിട്ടും. അപ്പോൾ എന്താണ് പേസ്റ്റൽ ഷെയ്ഡ്സ് എന്ന് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യുക.
അതായത് എല്ലാ കളറിനോടും ഒരു വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടോണ് വരുന്നതാണ് പേസ്റ്റൽ ഷെയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കളറും ഇടാനും പറ്റും, എന്നാൽ അതിനൊരു ക്ലാസി എഫക്റ്റ് കിട്ടുകയും ചെയ്യും. സോ മസ്റ്റായിട്ടും നമ്മൾ ജീൻസിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെസ്റ്റേൺ ഡ്രസ്സിലേക്ക് ഹിജാബ് പെയർ ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ടും പേസ്റ്റൽ ഷെയ്ഡ്സ് മാത്രം യൂസ് ചെയ്യുക. അത് നമുക്കൊരു ക്ലാസി ആൻഡ് എലഗൻ്റ് ലുക്ക് തരും. സോ ഇതാണ് ഫൈനൽ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ മറന്ന ഒരു പോയിൻറ്റും കൂടി ഉണ്ട്. അതെന്താ വെച്ചാൽ, ഒരിക്കലും വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെ ഇടുന്ന ഹിജാബ്സിൻ്റെ നമ്മളൊരു ഇപ്പോൾ ഒരു ട്രഡീഷണൽ ടൈപ്പ് എംബ്രോയിഡറി വരുന്നതോ അല്ലെങ്കിൽ ഹാങ്ങിങ് വരുന്നതോ അങ്ങനെയൊന്നും ഒരിക്കലും ഇടാണ്ടിരിക്കുക. അപ്പോൾ അത് മിസ്മാച്ച് ചെയ്യുകയാണ് ചെയ്യാം. ഇനി ബേസിക്കായിട്ട് ആണ് നമ്മുടെ ഡ്രസ്സിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഹാപ്പിനെസ്സാണ്. സോ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. എന്നാലും അതിൽ ഇന്നത് ചേരുന്നത് ഇന്നത് ചേരാത്തത് എന്നുണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു മോർ ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയാണ് കേട്ടോ. സോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.